ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ഓർമ്മ ദിനമാണിന്ന്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ്, 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി. അതിനുള്ളിൽ മനോഹരമായ, മധുര മനോഹരമായ, കാൽപ്പനികമായ എത്രയോ കവിതകൾ അദ്ദേഹം എഴുതി വെച്ചു. പലതും അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറം ലോകം കണ്ടതു തന്നെ. മണിനാഥമൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന കവിതയാണ്. അദ്ദേഹത്തെ കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ രമണനും അതിലും ഉണ്ട് ഈ കവിതകളുടെ വരികളൊക്കെ തന്നെ. അദ്ദേഹത്തിന്റെ ഓർമ്മ ചങ്ങമ്പുഴയിലൂടെയാണ് ഇടപ്പള്ളി രാഘവൻപിള്ളയെ മലയാളികൾ എല്ലാവരും മനസ്സിലാക്കിയത്. ഇവരെ ഒരുമിച്ച് തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളൂ. അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ. 27 വയസ്സിനുള്ളിൽ മലയാള സാഹിത്യത്തിൽ കവിതകൾ കൊണ്ട് സ്വയം അടയാളപ്പെടുത്തിയ കവി മർത്യൻ. സമുദായ ജീവിയാണെങ്കിലോ മറ്റഭിപ്രായങ്ങൾ ആദരിച്ചിടണമെന്നെഴുതിയ കവി തന്നെയാണ് വിവിധ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ വിഷമമാണ് എനിക്കാടുവാൻ പാടുവാനെന്ന് ഹൃദയവേദനയോടെ കുറിച്ചത്. ഇറ്റാലിയൻ കാൽപ്പനിക കവിയായ ലിയോപാഡിയോടാണ് ഇടപ്പള്ളിയെ വായനക്കാർ ഉപമിച്ചത്. 80-ലേറെ കവിതകൾ, 2 ചെറുകഥകൾ, പ്രബന്ധങ്ങൾ. സർഗാത്മക ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ആ വിയോഗം. ഇടപ്പള്ളിയുടെ മരണമുളവാക്കിയ വേദനയിലാണ് ചങ്ങമ്പുഴ തകർന്ന മുരളി എന്ന ലഘുവിലാപകാവ്യവും രമണനും എഴുതിയത്. കവി ജീവിച്ചിരുന്ന കാലത്ത് പുറത്തിറക്കിയ പുസ്തകങ്ങൾ തുഷാരഹാരം, ഹൃദയസ്മിതം, നവസൗരഭം എന്നിവ മാത്രം. ഇടപ്പള്ളിയുടെ വിയോഗശേഷം 1944 കേസരി ബാലകൃഷ്ണപിള്ളയുടെ അവതാരികയോടെ മണിനാഥം പ്രസിദ്ധീകരിച്ചു. 1946 ചങ്ങമ്പുഴ ഇടപ്പള്ളിയുടെ കൃതികൾ സമ്പൂർണ്ണ സമാഹാരമാക്കി. മലയാളികൾക്ക് കവിതയുടെ വസന്തം സമ്മാനിച്ചാണ് പാതിവഴിയിൽ പോലും എത്താതെ ആ ജീവിതയാത്ര കവി സ്വയം അവസാനിപ്പിച്ചത്. മിഴി തുറന്നൊന്നു നോക്കവേ കാരിരും വഴികൾ തട്ടിത്തഴമ്പിച്ചതാണു ഞാൻ. റിസർച്ച് ഡെസ്ക്, 24.